വാർത്തകൾ വിശദമായി. ചിന്നക്കനാലിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ക്രൂരത. ആദിവാസി കുടുംബത്തിന്റെ കുടിൽ തകർത്തു. നാളിതുവരെ പരിപാലിച്ചു വന്നിരുന്ന കൃഷികൾ പിഴുതെറിഞ്ഞു. വന്യമൃഗങ്ങളെക്കാൾ ക്രൂരമായിട്ടാണ് വനപാലകർ പെരുമാറുന്നതെന്ന് ആദിവാസി സമൂഹം. ചിന്നക്കനാൽ 301 കോളനിയിൽ കഴിഞ്ഞ ദിവസം രാത്രിയോടെ എത്തിയ വനപാലക സംഘമാണ് മാനുഷിക പരിഗണന നൽകാതെ ആദിവാസികളുടെ കുടിലുകളും കൃഷികളും നശിപ്പിച്ചത്. ചിന്നക്കനാൽ വില്ലേജിൽ 301 കോളനിയിലെ റവന്യൂ ഭൂമിയിൽ വർഷങ്ങളായി കൃഷിയിറക്കി കുടിയിരിക്കുന്ന 9 ആദിവാസി കുടുംബങ്ങളെയാണ് വനം വകുപ്പ് കുടിയൊഴിപ്പിക്കുവാൻ നീക്കം നടത്തുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് മലയരയ വിഭാഗത്തിൽപ്പെട്ട ഓമനയുടെ കുടിൽ വനപാലകർ പൊളിച്ച് നീക്കിയത്. കൃഷികളും നശിപ്പിച്ചു. സ്ഥലം പതിച്ചു നൽകുന്നവരെ ഈ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ പാടില്ല എന്ന ഹൈക്കോടതിയുടെ ഉത്തരവ് നിലനിൽക്കെയാണ് വനം വകുപ്പിന്റെ നടപടി. ഇന്നലെ ഒരു 6 മണിയായപ്പോൾ ഫോറസ്റ്റുകാർ മേളിൽ വന്നിട്ട് അവിടുത്തെ വാച്ചർ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഷെഡ് വരെ കയറി വരണമെന്ന് പറഞ്ഞു. ഞാൻ ഓടി അലച്ച് വരുമ്പോഴത്തേക്കും ഇതിങ്ങനെ ചവിട്ടി പൊളിച്ചോണ്ടിരിക്കും അവർ. അപ്പൊ എന്താ കാരണമെന്ന് ചോദിച്ചപ്പോ ഇവിടെ ഞങ്ങൾ ഇനിയും വരും ഇറക്കാനായിട്ട്, നിങ്ങളെ ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാകുകയല്ല, നിങ്ങൾ ഞങ്ങളുടെ ഈ കൃഷിയെല്ലാം വെട്ടി നശിപ്പിച്ചു കളഞ്ഞു. അപ്പൊ ആനശല്യം കാരണം 2-3 പ്രാവശ്യം ഷെഡ് ആന തള്ളിയതുകൊണ്ട് ഇവിടെ കിടക്കാൻ പേടിയായിട്ട്, മനുഷ്യരല്ലേ ഞങ്ങൾ മനുഷ്യരല്ലേ, അപ്പൊ അതുകൊണ്ട് കിടക്കാൻ പേടിയായതുകൊണ്ട് ഞാൻ ആ ഒരു വീട്ടില്. അപ്പൊ എന്റെ ഭർത്താവ് മരിച്ചു പോയതാണ്, 3 പിള്ളേർ മാത്രമേ ഉള്ളൂ, എനിക്ക് പെൺപിള്ളേരേ ഉള്ളൂ, വേറെ ആരും ഒരു സഹായം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യരും ഒരു സഹായമല്ലോ, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹായം ഇതുവരെ കിട്ടിയിട്ടില്ല. കോടതി വിധി നിലനിൽക്കെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ എത്തിയ വനപാലക സംഘം വരും ദിവസങ്ങളിൽ സമീപത്തെ കുടിലുകളും പൊളിച്ചു നീക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഇവർ പറയുന്നു. പിറന്ന മണ്ണിൽ നിന്നും പ്രായമായവരെയും കുട്ടികളെയും കൂടി കുടിയിറങ്ങേണ്ടി വരുമോ എന്ന ഭീതിയിലാണ് ഇവർ. 12 വർഷക്കാലമായി ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നു. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഈ കുറച്ചേറെ ശല്യം ഉണ്ടായിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്പം ഇന്നലെ മുതൽ, ഇന്നലെ 6 മണിക്ക് ശേഷമാണ് അവർ ഈ ഇവിടെ വന്ന് വീടുമൊക്കെ പൊളിച്ച് പ്രശ്നം ഉണ്ടാക്കി ഞങ്ങളെ ഭയപ്പെടുത്തി. ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. ഞാനവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ഈ വീടും നിയമപരമായിട്ട് ഞങ്ങൾ പൊളിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അവർ പോയി. ഞങ്ങൾ ആദിവാസികളാന്ന് പറഞ്ഞപ്പോൾ ആദിവാസികൾക്ക് വേറെ ഭൂമി കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ഭയപ്പെടുത്തിയിട്ടാണ് പോയത്. റേഷൻ കാർഡ്, ആധാർ കാർഡ്, തിരിച്ചറിയൽ കാർഡ് തുടങ്ങിയ എല്ലാവിധ സർക്കാർ രേഖകളും ഇവർക്കുണ്ട്. വീടുകൾക്ക് പഞ്ചായത്ത് നമ്പർ നൽകുകയും വൈദ്യുതി കണക്ഷൻ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിന്നക്കനാൽ വില്ലേജിൽ 34/1 ഉൾപ്പെട്ട ഈ പ്രദേശം ആദിവാസി പുനരധിവാസ പദ്ധതി പ്രകാരം ആദിവാസികളെ കുടിയിരുത്തുവാൻ നീക്കിവച്ചിരിക്കുന്ന റവന്യൂ ഭൂമിയാണ്. എന്നാൽ ഇത് വനമേഖലയാണ് എന്നാണ് വനം വകുപ്പ് അവകാശപ്പെടുന്നത്. വനം വകുപ്പിന്റെ നടപടികളിൽ പ്രതിഷേധിച്ച് ശക്തമായ സമരത്തിന് ഒരുങ്ങുകയാണ് കാടിന്റെ മക്കൾ. പോകാൻ ഒരിടമില്ല, കയറിക്കിടക്കാൻ ഒരു കൂരയുമില്ല. സർക്കാരിന്റെ യാതൊരുവിധ ആനുകൂല്യങ്ങളും ഇവർക്ക് ഇതുവരെ ലഭ്യമായിട്ടില്ല. വനം വകുപ്പിന്റെ കുടിയേർക്ക് ഭീഷണിയിലാണ് ഇവിടുത്തെ നിരവധി ആദിവാസി കുടുംബങ്ങൾ. ജോജി ജോൺ, മീഡിയ ന്യൂസ്, രാജകുമാരി.